എല്ലാവർക്കും ഇഷൽ ടേസ്റ്റി ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ 1/2 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ 1/2 കപ്പ് പത്തിരിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അരിപ്പൊടി കൊണ്ടുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് പൊടി ഒന്ന് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം. അതുപോലെ വറുക്കൊന്നും വേണ്ട, നമ്മൾ സാധാ നോർമൽ പത്തിരിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണെങ്കിൽ അത് ചൂടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് ചൂടാറാൻ വെക്കാം. അപ്പോൾ ചൂട് പോയതിന് ശേഷമാണ് നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ. അപ്പോൾ അത് പൊടി ഒന്ന് ചൂടാറി വരട്ടെ, അപ്പോഴേക്ക് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഇതിനായിട്ട് 10 അല്ലി ചെറിയ ഉള്ളി, 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കൂടി പോവണ്ട, ചെറിയ ഉള്ളി എടുക്കുന്നതിൻ്റെ നേർപകുതി. അതുപോലെ 1 കൈപ്പിടി തേങ്ങയും എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളും കരിഞ്ചീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി എള്ള കറുത്ത എള്ള ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാകും. അപ്പോൾ ഞാൻ അതൊക്കെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ തേങ്ങയും ഉള്ളികളും മാത്രം ഒന്ന് 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി എടുത്ത് അതേ അളവിൽ 1/2 കപ്പ് വെള്ളം ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മുടെ അരപ്പും കൂടിയും ചേർത്തിട്ട് ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം നമ്മൾ ചൂടാറാൻ മാറ്റി വെച്ചിട്ടുള്ള പത്തിരിപ്പൊടി അതും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് പൊടി വാട്ടിയെടുക്കുക. നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്നത് പോലെ വാട്ടിയെടുക്കുക. ഇനി വെള്ളം ഒഴിക്കരുത്. ഇനി നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാൻ മാറ്റി വെച്ചിട്ടുള്ള കരിഞ്ചീരകവും വെളുത്തുള്ളും കൂടെ ചേർക്കുന്നുണ്ട്. കരിഞ്ചീരകം ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് കറുത്തുള്ള ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചേർക്കാതെ കുഴക്കണം. കയ്യിലൊന്ന് നനച്ചു കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല, കൂടുതൽ വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ എണ്ണ കുടിക്കുന്ന ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുഴച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൊത്തിരിക്ക് ഉണ്ടാക്കണേക്കായും ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ മാവ് ഫുള്ളായിട്ടും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാണ് മാറ്റിയിട്ടുണ്ട്. ഇനി 10 പ്രസ്സിൽ എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പായ ചുരുട്ടുന്നത് പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റഭാഗം ഒന്ന് കൈ നനച്ചു കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റം ഉടർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എണ്ണ ചൂടാൻ വെച്ചിരുന്നു. അപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിലാണെങ്കിൽ കൂടുതൽ എണ്ണ കുടിക്കും, അപ്പോൾ അതുകൊണ്ട് ഓയിലിൽ ഫ്രൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒട്ടിച്ചത് ശരിയാകാത്തതുകൊണ്ട് അത് വിടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് നമ്മൾ ഉരുട്ടുന്ന സമയത്ത് കൈ വെച്ച് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്ന് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രത്തിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രത്തിലാണെങ്കിൽ കുറേശ്ശെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കുഴലപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ക്രിസ്പി ആയിട്ടുള്ള കറി മുറേനെ കഴിക്കാൻ പറ്റുന്ന നമ്മൾ കുഴലപ്പാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ ചേരുവകളൊന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ അരിപ്പൊടി വെച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വൈകുന്നേരങ്ങളിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തത് പുതിയ വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.